ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമു. ഗുലാബ് ജാമു പല രീതിയിലുണ്ട്. നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, പല വെറൈറ്റി ഐറ്റംസ് കൊണ്ട് നമ്മൾ ഗുലാബ് ജാമു ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ പാൽപ്പൊടി കൊണ്ട്, അതായത് വളരെ ടേസ്റ്റി ആയ, എന്നാലും കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും ടേസ്റ്റിൻ്റെ ഇതിനെ കവിച്ചേട്ടാൻ മറ്റുള്ള ഗുലാബ് ജാമുകൾക്കൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു ബൗളിൻ്റെ മുകളിൽ ഞാൻ സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ആ സ്ട്രെയിനറിലോട്ട് ഒരു കപ്പ് പാൽപ്പൊടി, പാൽപ്പൊടി ഏതായാലും കുഴപ്പമില്ല, ഒരു കപ്പ് പാൽപ്പൊടി അതിലോട്ട് ആഡ് ചെയ്യാം. അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുന്നത് പറഞ്ഞാൽ എല്ലാം പാടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേമാതിരി സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുക്കുന്നത്. അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തുള്ള ആ ഒരു കൂട്ടും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതുപോലെ 2 ടേബിൾ സ്പൂണ് തൈര്, അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു മിക്സ് കൊണ്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ആ കൂട്ടിലോട്ട് അത് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൽ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കട്ടോ. അത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ആ ഒട്ടിലൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് വന്നു. ഞാനെടുത്ത ഈ ഒരു അളവ് അളവിലാണെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതിൻ്റെ വലുപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. ചെറുതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമാണ്. അതിന് വേണ്ടി ചെറിയ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിത് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു അളവിന് വേണ്ടിയിട്ടൊന്ന് ചെറിയ ബോളാക്കി പിടിക്കാം. ഇത് നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വരുമ്പോഴൊക്കെ ഒന്നുകൂടി ഒന്ന് കുറച്ചും കൂടി വലുപ്പം കൂടി വരും കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പായിട്ട് വന്നോളും. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ സാധാരണ ഗുലാബ് ജാമിനൊക്കെ ഉണ്ടാകുന്ന മാതിരത്തിന് ആ മുകൾ ഭാഗമൊക്കെ നല്ല ഷേപ്പായിട്ട് വരണമെങ്കിൽ കുറച്ച് വെള്ളം തടവിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗറും അതായത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 പീസ് നാരങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 നാരങ്ങയുടെ പകുതി ഭാഗം, അതുപോലത്തെ 2 ഏലക്കായും ചേർത്തിട്ടുണ്ട്. നാരങ്ങ ചേർക്കുന്നത് നമ്മൾ വെള്ളം നന്നായിട്ട് വറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ടൈറ്റ് വരാം, ടൈറ്റില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ഗുലാബ് ജാമു ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അധികം വല്ലാണ്ട് ചൂടാക്കി എടുക്കരുത്, പുറം മാത്രമേ വേവുള്ളൂ കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കളറായാൽ മതി. ഇതിനകത്ത് നന്നായിട്ട് ഉള്ളും പുറക്കെ നന്നായിട്ട് തീ, നമ്മൾ ചെറിയ തീര് വെച്ചുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. തിരിച്ചിട്ട് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത്രയും മതി കേട്ടോ. അന്നി നമുക്കിത് കോരിയെടുക്കാം. ഇനി അത് കോരിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് അതേമാതിരി നേരത്തെ ചൂട് കൊടുക്കാൻ തന്നെ ഷുഗർ ഷർപ്പ് വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. അതിൻ്റെ ശേഷം ഒന്നുകൂടി ചൂടാക്കി എടുക്കാം, എന്നാലേ ഇതിലോട്ടൊക്കെ ആ ഒരു ഷുഗറൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത്രയും മതിയാവും കേട്ടോ. നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുന്നുണ്ട് കേട്ടോ. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു 1/2 മണിക്കൂർ പുറത്ത് വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ ഇത് ചൂടൊക്കെ അറിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല തണുപ്പ്, ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പ് വേണം ഇത് കഴിക്കുമ്പോൾ, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.